പ്രേമം നിരസിച്ച യുവതിയെ 21-കാരൻ കൊലപ്പെടുത്തി. പെരിന്തൽമണ്ണ ഇലകുളം സ്വദേശി ദൃശ്യയാണ് മരിച്ചത്. സഹോദരി ദേവശ്രീയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ മുട്ടുങ്ങൽ വിനീഷ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുത്തേറ്റ് മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പെരിന്തൽമണ്ണയിലെ കടക്ക് ഇന്നലെ രാത്രി തീ പിടിച്ചിരുന്നു. സുബോധാണ് ചേരുന്നത്. അനുബോധം, എന്താണ് സംഭവം? ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏലംകുളം ഉദുർച്ചിക്കടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട്. രാവിലെ 8 മണിയോടെയാണ് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ സഹോദരിക്കും കുത്തേറ്റത്. പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരി 13 വയസ്സുള്ള ദേവശ്രീ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടി മരിച്ച പെൺകുട്ടി ദൃശ്യ LLB പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇവർ ഈ പ്രതിയെന്ന് കരുതുന്ന വിനീഷ് വിനോദ് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പ്രണയം നിരസ്തയിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ കാരണമായതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ബാലചന്ദ്രന് പെരിന്തൽമണ്ണ കടയുണ്ട്. ഇന്നലെ രാത്രി അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. ഈ കടയടക്കം നിരവധി കടകൾക്ക് അവിടെ തീ പിടിച്ചിരുന്നു. അതും ഇന്നുണ്ടായ രാവിലെ ഉണ്ടായ സംഭവമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണ് എന്നൊരു നിഗമനം പോലീസിന്റെ ഭാഗത്ത് പ്രാഥമികമായിട്ടുണ്ട്. കാരണം കടയ്ക്ക് തീ പിടിച്ചതോടെ കുട്ടിയുടെ അച്ഛനും മറ്റു ബന്ധുക്കളുമെല്ലാം അതിരാവിലെ തന്നെ പെരിന്തൽമണ്ണയിലേക്ക് പോയിരുന്നില്ല. രാത്രി മുതൽ പെരിന്തൽമണ്ണയായിരുന്നു. വീട്ടിൽ അധികം പേരുണ്ടായിരുന്നില്ല. കുട്ടിയുടെ അമ്മ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ബാത്റൂമിലായിരുന്നു, അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി പ്രതി അക്രമം നടത്തുകയായിരുന്നു, പ്രതി എന്ന് സംശയിക്കുന്ന അക്രമം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. SPയുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറിൽ നമുക്ക് അല്പം കൂടി വ്യക്തമായി കൃത്യമായിട്ട് നൽകാൻ സാധിക്കും. ഏതായാലും ഇവരുടെ സഹോദരിയുടെ ആരോഗ്യനില അത് ഗുരുതരമായി തന്നെ തുടരുകയാണ് അല്ലെ? 13 വയസ്സുള്ള കുട്ടിയുടെ പ്രാഥമികമായിട്ടും അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഈ അക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടിക്കും കുത്തേറ്റു എന്നാണ് അറിയുന്നത്. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി, അത് ഒരു ഓട്ടോറിക്ഷയിലാണ് അയാൾ കടന്നുകളയാൻ ശ്രമിച്ചത്. അയാളെ സംശയം തോന്നി പോലീസിൽ ഓട്ടോറിക്ഷക്കാരെ തന്നെ എത്തിക്കുകയായിരുന്നു, ഏൽപ്പിക്കുകയായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇതിലെ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചതെന്നും ഈ തീ പിടിച്ചതും ഈ ഒരു സംഭവവുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെ പോലീസിന്റെ ഭാഗത്ത് തന്നെ വരേണ്ടതാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം തന്നെ മനസ്സിലാക്കാം. അതായത് അനുബോധം അത് അന്വേഷിക്കാൻ പോവുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കോൺടാക്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? തീർച്ചയായും. നമ്മളിപ്പോ SPയുമായി സംസാരിച്ചിരുന്നു. SP ഇപ്പോൾ ഈ പ്രതി എന്ന് കരുതുന്ന വിനീഷിന്റെ അടുത്താണുള്ളത്. അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിയെ. ഈ പ്രതിയും ഈ കുത്തേറ്റ് മരിച്ച പെൺകുട്ടി തമ്മിൽ പ്രണയമുണ്ടോ, എന്താണ് ഈ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ നടന്ന തീപിടുത്തം, ആ തീപിടുത്തത്തിന് പിന്നിൽ പ്രതിയാണെങ്കിൽ അത് ഒരു കുറ്റകരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ് എന്ന രീതിയിലേക്ക് എല്ലാം. ഇപ്പോ നമ്മുടെ സ്ക്രീനില് ഈ പ്രതി എന്ന് പറയുന്ന അയാളുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അതെ, അത് അയാളുടെ ഫോട്ടോ ആണ്. അനുഭവം പറഞ്ഞ പോലെ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അനുഭവം, ഈ ഈ വ്യക്തിയെ കുറിച്ച് പോലീസ് നിലവിൽ നൽകുന്ന സൂചന, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വല്ലതും നമുക്ക് പറയാറായിട്ടുണ്ടോ? ഇക്കൂട്ടി ഇയാള് പെരിന്തൽമണ്ണ സ്വദേശിയാണ് എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എവിടെ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നോ ഇവരൊരുമിച്ച് പഠിക്കുന്നവരാണോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാലും പ്രതി പെരിന്തൽമണ്ണ സ്വദേശി ഈ നാട്ടുകാരൻ തന്നെയാണ്. രണ്ടുപേരും ഒരു നാട്ടിലുള്ളവർ തന്നെയാണ്. പെരിന്തൽമണ്ണയും മേലങ്കുളം തമ്മിൽ അധികം ദൂരം വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പഠനത്തിനിടയിൽ അല്ലെങ്കിൽ നാട്ടിൽ വെച്ചായിരിക്കാം അവർ തമ്മിൽ ഒരു പരിചയപ്പെട്ടതെന്ന്. ഇപ്പോ അനുബോധം പറഞ്ഞ അതേ വിഷയത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോ പെൺകുട്ടിയുടെ അച്ഛൻ അവർക്ക് പെരിന്തൽമണ്ണയിൽ ഒരു കടയുണ്ടായിരുന്നു, അതിന് തീ പിടിച്ചിരുന്നു. അനുബോധം പറഞ്ഞ പോലെ അതിന്റെ ദൃശ്യങ്ങളാണ്. അനുബോധം, ഇന്നലെ രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത് അല്ലേ? ഇന്നലെ രാത്രി ഒരു 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ പ്രതി ബാലചന്ദ്രൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛന്റെ കടയും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ആ ഒരു പ്രദേശത്തും ഉണ്ടായിരുന്ന അടുത്തുള്ള കടകൾക്കും എല്ലാം തന്നെ തീപിടുത്തമുണ്ട്. വലിയൊരു തീപിടുത്തമായിരുന്നു അത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ഫയർഫോഴ്സിന്റെ 4-5 യൂണിറ്റുകൾ ഏറെ സമയം പണിപ്പെട്ടാണ് അത്തരത്തിലൊരു തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതായത് ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു നീക്കം അല്ലെങ്കിൽ ആ ശ്രമം എന്ന് തന്നെ വേണം ആ ഈ ഒരു കാര്യത്തെ ഇപ്പോൾ നമുക്ക് കാണാൻ. ഇന്നലെ രാത്രി ഇതൊരു യാദൃശ്ചികമായിട്ട് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഉണ്ടാകുന്ന ഒരു അപകടം എന്നായിരുന്നു പ്രാഥമികമായിട്ടെല്ലാം കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഈ കടയുടെ ഉടമയുടെ മകൾ തന്നെ കുത്തിക്കൊല്ലപ്പെടുന്നു.
മകളുടെ വീട്ടിൽ അതിക്രമിച്ച് ആ വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് കുത്തി കൊന്നത്. ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാകുന്നു. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആസൂത്രിതമായിട്ടുള്ള തീപിടുത്തമായിരുന്നു ഇന്നലെ തീർന്നു. ഈ തീപിടുത്തം ഉണ്ടാക്കിയത് ആസൂത്രണം ചെയ്തത് കൃത്യമായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവരെയും ബന്ധുക്കളെയും അവിടെ നിന്ന് മാറ്റുവാനും പ്രതിക്ക് പ്രതി എന്ന് കരുതുന്ന ആൾക്ക് അയാൾ ഉദ്ദേശിച്ച കാര്യം അവിടെ നടത്തുവാനും വേണ്ടിയാണെന്നൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരും. എസ് അനുമോദ് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അനുമോദ്. എസ് പി അടക്കമുള്ളവരായി സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോദ്. അനുമോദിലേക്ക് വരാം. ഏതായാലും നടന്ന സംഭവം വളരെ അതീവ ഞെട്ടലുണ്ടാക്കുന്നതും ദുഃഖകരവുമാണ്. യുവതി കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. പ്രതി ഇന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്ന വ്യക്തിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇയാളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ യുവതിയുടെ സഹോദരിക്കും, അത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിക്കും പരിക്കേറ്റിരുന്നു. അവരും പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന്, അതായത് ഇന്നലെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കടയ്ക്ക് തീപിടിച്ചിരുന്നു. ആ തീപിടുത്തത്തിൻ്റെ അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. വളരെ പണിപ്പെട്ടാണ് ആ തീ അണച്ചത്. സ്വാഭാവികമായും തീപിടുത്തവും കാര്യവും ഉണ്ടായപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും വീട്ടുകാരും പ്രധാനപ്പെട്ടവരും ആ കട രാവിലെ കടയിലേക്ക് പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അതിക്രമിച്ച് കയറിയ പ്രതി ഈ കുട്ടിയെ ദൃശ്യയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 13 വയസ്സുള്ള ദൃശ്യയുടെ സഹോദരിയും ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിലാണ്. അതിനിടയിൽ ഈ അക്രമം നടത്തിയതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച വിനീഷ് വിനോദ്, ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്ന പ്രതി, അയാളെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ അനുബോധ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഇത് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. അത് വളരെ ഞെട്ടിക്കുന്നതും ദുഃഖകരവുമായ സംഭവം. അനുബോധ പറഞ്ഞ പോലെ ഇത് ആസൂത്രിതമാണെങ്കിൽ കട കത്തിച്ചിട്ട് ആൾക്കാരെ അവിടെ നിന്ന് മാറ്റുക, എന്നിട്ട് കൃത്യം നടത്തുക എന്നൊക്കെ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം. അത് തികച്ചും ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന സംഭവം. LLB പഠിക്കുന്ന കുട്ടിയായിരുന്നു ദൃശ്യ. ആ കുട്ടിയെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ അറസ്റ്റിലായ ആളും ഈ നാട്ടുകാരൻ തന്നെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസ് ഔദ്യോഗികമായി പറയട്ടെ. ഏതായാലും നമ്മളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. അതും കൊല്ലപ്പെട്ടത് ഏലംകുളം സ്വദേശിയായ ദൃശ്യയാണ്. ദൃശ്യയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ശ്രമിച്ച ദൃശ്യയുടെ സഹോദരി, അത് 13 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവരും ഇപ്പോഴും ആശുപത്രിയിലാണ്. അവരുടെ പരിക്കും സാരമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അക്രമം നടത്തിയ യുവാവ് ആ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വളരെ ഇപ്പോൾ എലങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുകുമാരൻ ചേരുന്നു. ശ്രീ സുകുമാരൻ, താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ? ഇന്ന് രാവിലെ ഒരു 7-8 മണിക്കുള്ളിലാണ് അവിടുത്തെ വാർഡ് മെമ്പർ ഈ വിവരം എന്നെ വിളിച്ച് അറിയിച്ചത്. ഇന്ന് സംഭവം ഉണ്ടാ ഉടനെ തന്നെ അവിടെ എത്തിയ സമയത്ത് അവിടെ പിന്നെ അവിടുത്തെ ഈ ഒരു കൊലപാതകത്ത് നടന്ന ഒരു രീതിയിൽ അവിടെ കൃത്യം ചെയ്ത ആള് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നിന്നും ഏലംകുളം എന്ന സ്ഥലത്തെത്തി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അയാള് എന്നെ ഒരു അപകടം പറ്റിയിട്ട് എന്നെ വേറെ ആശുപത്രിയിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനാണ് ഈ കക്ഷിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇന്നലെ രാത്രിയാണ് ഈ കുട്ടിയുടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെ കട പെരിന്തൽമണ്ണയിൽ ഒരു പ്ലാസ്റ്റിക് കട കത്തി നശിച്ചത്. അപ്പോൾ സത്യത്തിൽ അവരുടെയൊക്കെ ശ്രദ്ധ ഇന്ന് രാത്രി ഇന്ന് രാവിലെ ഒക്കെ അങ്ങോട്ട് തിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലാന്റ് പരിപാടി പോലെയാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള വിവരങ്ങളെ കുറിച്ചൊന്നും കറക്റ്റ് പറയാൻ കഴിയുന്നില്ല. എന്താണുള്ളത്, എന്താണ് യാഥാർത്ഥ്യം എന്താണുള്ളത് അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലായി. എന്തൊരു അക്രമല്ലേ നടന്നത്. എന്തായാലും ആ അനിയത്തി കുട്ടിയുടെ കാര്യം എന്താ, പരിക്കൊക്കെ അന്വേഷിച്ചു? അവർക്കും സാരമായ പരിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമത്തില് അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. സത്യത്തില് അവരൊന്നും മരണപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ധാരണ തന്നെയാണ് കൂട്ടുകാരൊക്കെ ഇരിക്കുന്നത്. അവരൊക്കെ ഒരു കത്തിക്കൂത്ത്, ഒരു സാധാരണ ഒരു കത്തിക്കൂത്ത് എന്നുള്ള ലെവലിലാണ് പൊതുവെ നാട്ടിലും വീട്ടുകാരൊക്കെ ഇരിക്കുന്നത്. എന്തായാലും വളരെ വളരെ കഷ്ടമായിരുന്നു. അതെ, അല്ലാതെ ഇന്നലെ രാത്രി വരാതെ അവർക്ക് ഇന്ന് രാവിലെ ഈ ഒരു കൃത്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ തൊട്ടടുത്ത് ഒരു ഷെഡ് ഒഴിഞ്ഞിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് വീടുകളുണ്ട്, നല്ല ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു പരിസരമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ
ചിലപ്പോ ഇന്ന് രാത്രി തന്നെ വന്ന് ഇന്ന് പുലർച്ച അവരുടെ അച്ഛനും അനിയന്മാരൊക്കെ കടയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന് 100% അറിയുന്ന ഒരു ആളുകൂടിയാണ്. അത് മാത്രമല്ല പരിസരത്തെ കുറിച്ച് നല്ല പോലെ നാട്ടുകാരനാണ്, പെരിന്തൽമണ്ണ സ്വദേശിയാണെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് അയാളെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല. പോലീസ് ഉണ്ട്, കസ്റ്റഡിയിലുണ്ട്. കശി ഏതായാലും പോലീസ് ചോദ്യം ചെയ്യാണ്. ഏറെ താമസിയാതെ വിവരങ്ങൾ അറിയാം. ആ വിവരങ്ങൾ അറിയാം. എന്തായാലും ഒരു സിനിമ കഥ പോലുള്ള ഒരു കഥയാണ്. കാരണം അത്രയും ഒരു പ്ലാന്റ് പരിപാടി നമ്മൾ ഒരിക്കലും ഈ ഒരു പഞ്ചായത്തിലെ പരിസരപ്രദേശങ്ങളും സംഭവിച്ചിട്ടില്ല. കാരണം ലക്ഷങ്ങളുടെ നഷ്ടം ആ കുട്ടിയുടെ അച്ഛനുണ്ടായി. അതിനുശേഷം ഈ ഒരു സംഭവം വല്ലാത്തൊരു ട്രാജഡി ആയി. മനസ്സിലായി. ശ്രീ സുകുമാരനാണ് ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹമാണ് പ്രതികരിച്ച്. അദ്ദേഹം ഏതായാലും വീട്ടിലൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് ഇത് പറഞ്ഞത്. ഇനി ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസാണ് നൽകേണ്ടത്. അനുമോദ് ഇപ്പോൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അനുമോദ്, പുതിയ വിവരങ്ങളും എല്ലാം കിട്ടിയ കൂടുതലായിട്ട് വല്ലതും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. അനുമോദേ, തീർച്ചയായും പെൺകുട്ടിയുടെ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില അത്ര ഗുരുതരമല്ല, ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്നൊരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രതിയെ ഇപ്പോൾ എസ് പിയും DYSPയും അടങ്ങുന്ന ഉന്നത പോലീസ് സംഘമാണ് അപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് പിയെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ഫോണിൽ ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ കൃത്യമായ ഒരു പ്ലാനിങ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി വലിയ ഒരു അക്രമം ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നടത്തി. കൃത്യമായിട്ട് ബന്ധുക്കളെയും പിതാവിനെയും വീട്ടിൽ ഉള്ളവരെയും എല്ലാം തന്നെ അവിടേക്ക് മാറ്റി വീട്ടിൽ അക്രമം നടത്താൻ, തനിക്ക് സൗകര്യപ്രദമായ രീതിയിൽ അക്രമം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അത്തരത്തിലൊരു കൃത്യമായ പ്ലാനിങ് ഈ പ്രതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നേരത്തെ സുകുമാരനും അതുപോലെ തന്നെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ബന്ധപ്പെടുമ്പോ അവിടെ രാത്രിയൊക്കെ ഇവിടെ നിൽക്കുവാനുള്ള സാഹചര്യം, ഒളിച്ചിരിക്കാനുള്ള സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റും പറയണ്ടായി. അനുമോദ്, ഇത് കുറെ കൂടെ ഉള്ളിൽ ഒരു ഗ്രാമപ്രദേശമാണ്. മുതൂർശി എന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ഒരു 2 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. ഉൾനാടൻ പ്രദേശം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ രാത്രി ആരെങ്കിലും വിളിച്ചിരിക്കാനോ കണ്ടെത്താനുള്ള സാഹചര്യമൊന്നും നാട്ടുകാർക്ക് ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാത്രമല്ല, അനുഭവം സൂചിപ്പിച്ചാൽ ഇങ്ങനെ ഒരു വലിയ കടക്ക് തീ പിടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധ അതിലേക്ക് മാറുകയും ചെയ്യല്ലോ അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം. കാരണം ഈ കുട്ടിയുടെ ബന്ധുക്കളും അതായത് അച്ഛനും അനിയന്മാരും എല്ലാം തന്നെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെയാണ് താമസം. ഇവരൊക്കെ തന്നെ ഇന്നലെ മുതൽ പെരിന്തൽമണ്ണയിൽ തീ പിടിച്ച സ്ഥലത്തും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ പ്രതിയെ സംശയിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതിലൂടെ കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. അത് ഒരു വൈരാഗ്യത്തോടെയുള്ള പ്രണയം നിരസിച്ചിട്ടുള്ള വൈരാഗ്യത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം പ്രതി ചെയ്തത് എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇയാൾ ആരെങ്കിലും സഹായിച്ചോ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മോട്ടീവ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എത്ര ഈ പ്രതിയുടെ കൂടെ ഇയാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാട്ടിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ആരെങ്കിലും സഹായിക്കാനുള്ള സാധ്യത തള്ളിക്കാനാകില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ്. അനുഭവം, ഈ രാവിലെയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ തന്നെ ഇപ്പൊ അനുഭവം സൂചിപ്പിച്ചാലെങ്കിൽ അപ്പുറത്തൊക്കെ ബന്ധുക്കളുണ്ട്. ബഹളം കേട്ട് എത്തിയവര് ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനു മുമ്പ് മരണപ്പെടുകയായിരുന്നു. എങ്ങനെയായിരുന്നു രാവിലെ അത് സംഭവിച്ചത്? കുട്ടിക്ക് നെഞ്ഞിലാണ് കുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം കഴിഞ്ഞു എന്ന സൂചനകൾ ഉണ്ട്. അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ ഗുരുതര പരിക്ക്, അതായത് മരിക്കണം, ഒരാൾ മരിക്കണം എന്ന് കരുതി കുത്തുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് പ്രാഥമികമായിട്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെഞ്ചത്താണ് കുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ തടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനീതിക്ക് കുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇതൊരു ദുരുദ്ദേശപരമായിട്ട് ഗൂഢാലോചന അല്ലെങ്കിൽ കൊല്ലണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്ന് വിചാരിച്ച് ചെന്ന ആയുധം കയ്യിൽ കരുതി ചെന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഗോപി അനുബോധാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതി വിനീഷ് വിനോദ്, അയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട് പോലീസിൻ്റെ. പോലീസ് എസ് പി അടക്കമുള്ളവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിയെ. വളരെ ദാരുണമായ സംഭവം. പെരിന്തൽമണ്ണ എലങ്കുളമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യയുടെ ചിത്രമാണത്, ഫോട്ടോ ആണത്. പാവം പെൺകുട്ടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ അനിയത്തി ഈ കുട്ടിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചു. ആ കുട്ടിക്കും പരിക്കുണ്ട്. വാർത്ത കേൾക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം അതോടൊപ്പം ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ കട, അതിന് ആദ്യം ഇന്നലെ രാത്രി തീ കൊളുത്തപ്പെടുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ സാഹചര്യം എന്നുള്ളത് പോലീസ് ചോദ്യം ചെയ്തതിൽ വ്യക്തമാവുകയാവുമായിരിക്കാം. ഏതായാലും നിലവിലെ അവസ്ഥ അതാണ്. തീ പടരുന്നു,
അത് കെടുത്താനായി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നു. ഈ കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളുമൊക്കെ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചത് എന്നാണ് പനുമോൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെല്ലാവരും തന്നെ സ്വാഭാവികമായി ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാറുന്നു. അങ്ങനെ ഈ വീട്ടിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം എവിടെയോ ഒളിച്ചിരുന്ന പ്രതി അവിടെ എത്തുന്നു, ഈ കുട്ടിയെ നെഞ്ചിൽ കുത്തുന്നു. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നാണ് അനുബോധം ഇപ്പോൾ പറയുന്നത്. നാട്ടുകാരുടെ അത് ചോദിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ അനിയത്തി തടുക്കാൻ ശ്രമിച്ചു, ആ കുട്ടിക്കും പരിക്കേറ്റു, അവർ ആശുപത്രിയിലാണ്. പ്രദേശവാസികളെല്ലാം തന്നെ ഒരു വലിയ നടുക്കത്തിലാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യൂ എന്നുള്ളൊരു സംശയം, നടുക്കം അത് തന്നെയാണ് കഴിഞ്ഞ അല്പം മുമ്പ് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എങ്ങനെയൊന്നും ഞങ്ങളെ നാട്ടിൽ കെട്ടുകൾ പോലുമില്ല, എന്താണിത് എന്ന്. കാരണം അത്ര ആസൂത്രണത്തോടെ എല്ലാവരെയും അവിടെ നിന്ന്, എല്ലാവരുടെയും ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ആ കുട്ടിയോട് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പ്രതി ചെയ്തതുപോലെയാണ് നിലവിൽ തോന്നുന്നത്. കൂടുതൽ ആധികാരികമായ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത്. പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ യുവാവ് ഉള്ളത്. ചോദ്യം ചെയ്യൽ SPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം പോലീസ് വ്യക്തമായ വിവരങ്ങൾ നമുക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കാം. വിവരം എന്തു തന്നെയായാലും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരുടെ വാക്കുകളിലേക്ക്. ഇവിടെ ഞാൻ വന്നപ്പോഴേക്കും കുട്ടീനെ കൊണ്ടുപോകാനുള്ള തിരക്കായിരുന്നു. കുട്ടിയെ കൊണ്ടുപോയിരുന്നു. അവരെ അമ്മയും മറ്റുള്ള സഹോദരിമാരും ചേർന്നാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങൾ സർക്കിളോട് ഉടൻ വിവരം പറഞ്ഞ് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് മാക്സിമം ഈ വ്യക്തിയെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട്, അദ്ദേഹം ദൂരം പോയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടുകയും നാലു മുറ ഞങ്ങൾ മുഴുവൻ പരിശോധന നടത്തുകയും ഉണ്ടായി. സമീപവാസികളാണ് ഇപ്പോൾ സംസാരിച്ചത്. നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ, കേൾക്കുന്ന എല്ലാവർക്കും തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം. Mm-hmm.